കൃഷ്ണ ശരണം ഉച്ചപൂജ തൊഴുതെത്തി കേട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്നത്തെ കളഭച്ചാർത്ത് കണ്ട അത്രയ്ക്ക് സന്തോഷമാവും നല്ല ഭംഗിയുള്ള കളഭ ചാർത്ത് പൊന്നുണ്ണി കണ്ണൻ ഊഞ്ഞാലാടുന്നതായിട്ടാണ് ചാർച്ചിരിക്കണത് ഏഹ് അസ്സലായിട്ട് ചാർത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ പൊട്ടകുഴി കൃഷ്ണ വയ്ക്കാനാണ് ചാർത്തിരിക്കണത് കൃഷ്ണന്റെ ദേഹം കാലം ഒക്കെ അനുപാതത്തില് നല്ല ഭംഗിയില് ഏഹ് നല്ല കൗതുകത്തില് കണ്ടാൽ തന്നെ സന്തോഷമാവും നമുക്ക് ഏഹ് ആ കുഞ്ഞിക്കാരിങ്ങനെ ഇടത്തുഭാഗത്തേക്ക് ഇങ്ങനെ നീട്ടിട്ടാണ് വലുത് ഭാഗത്തു നിന്ന് ഇടത്തു ഭാഗത്തേക്ക് ഇങ്ങനെ കുഞ്ഞാല അരണപ്പുറത്തെ രൂപത്തിലാ ചാർച്ചിരിക്കണത് ഏർ അപ്പൊ കണ്ണൻ ഇങ്ങനെ രണ്ട് കാലം നീട്ടിപ്പിടിച്ചിട്ടുണ്ട് ആ നീട്ടിപ്പിടിച്ച തൃപാദം കാണണം എന്താ കൗതുകം ഗുരുവായൂർപ്പാ ആ തൃപാദത്തിൽ അത് ആ പൊന് പൊന്തളകൾ കെട്ടിയിട്ടുണ്ട് ആ പൊന്തളകൾ കെട്ടി നല്ല കിഴിക്കത്തെ ഉഞ്ഞാലാടുമ്പോൾ ഇങ്ങനെ കിലക്കിക്കൊണ്ട് അങ്ങനെയാണ് ഉഞ്ഞാലാടുന്നത് അരയിൽ പട്ടുകോണ കൊടുത്തിട്ടുണ്ട് കിങ്ങിന് അരയിൽ കെട്ടിയിട്ടുണ്ട് അതെ കുഞ്ഞിക്കുമ്പേനോടങ്ങനെ പറ്റി കിടക്കുക ആ കിങ്ങിനീട്ട് അതൊരു ഭംഗി കാണാൻ ഏഹ് കഴുത്തിൽ നല്ലൊരു സ്വർണ്ണമാല ചാർത്തിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് അത്ര ഭംഗിയിൽ ഒരു മാങ്ങാമാല കഴുത്തിൽ ചാർത്തിയിട്ടുണ്ട് അതിന് മുകളിൽ വളയം പോലത്തെ ഒരു മാല കഴുത്തിനോട് ചേർന്ന് വെച്ചിട്ടുണ്ട് കൈവിളകൾ തോൾവിളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് കേട്ടോ ഏ രണ്ട് കൈകൊണ്ടും ഊഞ്ഞാല് മുറുഖെ പിടിച്ചിട്ടുണ്ട് കാണാൻ ഏഹ് ചെറിയ ഉണ്ണിയായിട്ടല്ലേ ശ്രദ്ധിച്ചിരിക്കേണ്ടതെന്ന് എന്നർത്ഥം അങ്ങനെയാണ് ഇരിക്കുന്നത് അങ്ങനെയാണ് ചാർത്തിക്കുന്നത് മുഖം കാണണം എന്തൊരു ഭംഗിയാ കൃഷ്ണനോക്കിയാ ചാർത്തിയാല്ലേ മുഖത്തിനൊരു ഭംഗി മുഖം ആ പീലി ചേ കളഭം കൊണ്ടുള്ള പീലി മോളില് അതും നല്ല ഭംഗിയുണ്ട് ഏർ ചെവിയിൽ രണ്ട് ചേവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് നെറ്റീമിൽ ഗോപി വെച്ചിട്ടുണ്ട് പുഞ്ചിരിച്ചും കൊണ്ട് സന്തോഷമായിട്ട് പൊന്നുണ്ണിനെ കെ കണ്ടാൽ നമുക്ക് സന്തോഷമല്ല അതുപോലെ നമ്മളെ കണ്ട സന്തോഷത്തിന് ഇങ്ങനെ തിരിച്ചും കൊണ്ട് ആടണത് നമ്മുടെ അടുത്തേക്ക് തന്നെ ആടി വരുന്നത് തിരുമുടിമാലകൾ മൂന്നെണ്ണം ചാർത്തിയിട്ടുണ്ട് എന്താ അന്ത്യാർ വട്ടത്തിൻ്റെ വെളുത്തപ്പൂ കൊണ്ടുള്ളൊരു മാല അതിൻ്റെ തൊട്ടുമോളുടെ തെച്ചിപ്പൂ മാത്രം ഇട്ട് തിരുമല രണ്ടും നല്ല തള്ളിയില്ല അതിന് നമ്മൾ കുഞ്ഞൊരു മാല അതെങ്ങനെയാണെന്ന് വെച്ചാൽ വെളുത്തപ്പൂവും തെച്ചിപ്പൂവും ചേർന്ന് അങ്ങനത്തെ ഒരു തിരുമുടിമാല അങ്ങനെ മൂന്ന് തിരുമുടിമാലകളാണ് ചാർത്തിരിക്കണത് അതിൽ അതുപോലെ കഴുത്തിൽ രണ്ട് ഉണ്ടമാലകൾ ചാർത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് തെച്ചിയും തുളസിയും മാത്രമായിട്ടേ എന്തൊരു ഭംഗി ആ തടിച്ച് വരുന്നത് നല്ല തെച്ചിയും തുളസി ആയിട്ട് ഏഹ് ആ ചുവപ്പും പച്ചയ്ട്ടങ്ങനെയും നല്ല കട്ടിയിൽ അങ്ങനെ നല്ല ഭംഗിയിലൊരു ഉണ്ടമാല അടുത്തുണ്ടമാല എങ്ങനെയാണെന്ന് വെച്ചാൽ വെളുത്ത പൂക്കളും അന്ത്യാർവട്ടപ്പൂവും തെച്ചിയും മാത്രമായിട്ട് അതും നല്ല ഭംഗിയാണ് അങ്ങനെ രണ്ട് തടിച്ച രണ്ട് ഉണ്ടമാലകൾ കഴുത്തിൽ ചാർത്തിരിക്കണത് കേട്ടോ ഏഹ് ഈ മൂന്ന് തിരുമുടിമാലകളുടെയും രണ്ട് ഉണ്ടമാലകളുടെ നടുവിൽ നമ്മുടെ പൊന്നുണ്ണി കണ്ണൻ ഏഹ് നല്ല സന്തോഷമായിട്ട് ഊഞ്ഞാലാടായിട്ടാണോ അത് നമ്മുടെ മനസ്സിലാണേ ആടണത് അതങ്ങോട്ട് വിചാരിച്ചൊക്കെ ഒരു ആനന്ദം വരും നമുക്ക് അത്ര സന്തോഷമാവും ആ പൊന്നുണ്ണി കണ്ണനെ കണ്ടാല് ഏർ എല്ലാരും ആ രൂപം എന്ന് മനസ്സിൽ വിചാരിച്ചൊക്കെ യശോധമ്മ ഊഞ്ഞാൽ വള്ളി കൊണ്ടാണ് കെട്ടിക്കൊടുത്തിരിക്കണത് ഊഞ്ഞാല അങ്ങനെ ഒരു ചോന്ന ഒരു ഇതുള്ള ഒരു ഊഞ്ഞാൽ വള്ളി അല്ലാണ്ട് പലകില്ല ഇരി ഇരിക്കാനുള്ള പലകില്ല ഊഞ്ഞാൽ വള്ളിന്റെ മുകളിൽ ഇന്നിട്ട് ആടണപ്പോല അതുതന്നെ അകത്ത് എന്താ അമ്പാടിയിലെ അകത്ത് ഇങ്ങനെ കെട്ടിക്കൊടുത്ത പോലെ തോന്നും കണ്ടാലേ അങ്ങനെ നല്ല ആട്ട് നമുക്കും ആട്ടാട്ടം ആ കണ്ണനെ നന്നായിട്ട് മനസ്സിൽ വിചാരിച്ചിട്ട് എല്ലാവരും ആ ഊഞ്ഞാൽ പതുക്കെ അട്ടിക്കൊള്ളിട്ട് നമ്മുടെ പൊന്നുണ്ണി കണ്ണനാണ് എല്ലാവർക്കും സന്തോഷമാവും ഏഹ് ആ ഊഞ്ഞാലാടി വരുമ്പോൾ ആ രണ്ട് കാര്യങ്ങൾ അതിന്റെ ഇടത്തെ കാര്യങ്ങൾ കുറച്ച് വലത്തേക്കാലങ്ങൾ കുറച്ച് മടക്കിയ പോലെ തോന്നും കണ്ടാല് അങ്ങനെയാണ് വലത്തെ അവർ വലത്തക്കാലം എന്ന് പറഞ്ഞാൽ മടങ്ങി രക്ഷമടങ്ങിയോണ്ട് ആ തൃപ്പാദം ഉണ്ടല്ലോ ആ പൊന്തളകളെ കിട്ടിയ തൃപാദം ആ തൃപാദം കണ്ടാൽ തന്നെ സന്തോഷമാവും മതം കണ്ട് മുറുക്കാ പിടിക്കുക ഏ എൻ്റെ കർണ്ണ അനുഗ്രഹിക്കണേ നാമം ജപിക്കാൻ തോന്നിക്കണേ നാമം ജപിക്കാൻ തോന്നിക്കണേ എന്ന് നോട്ട് പ്രാർത്ഥിച്ചു ഉറക്ക നാമം ജപിക്കല്ലേ നമുക്ക് നാരായണ 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 ഹരേ ഹരേ